താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനത്തിലും നിങ്ങളോടൊത്തെ കർത്താവിനെ സ്തുതിപ്പാനും അവിടെ ഇവിടെയായിരുന്നു കൊണ്ട് തിരുനാമത്തിനും മഹത്വം കരയേറ്റുവാനും കർത്താവ് നമ്മെ സഹായിക്കുന്നതിനാൽ ഞാൻ കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗുഡ് ലോർഡ് ഹാസ് ബ്ലെസ്ഡ് അസ് വിത്ത് എ സ്കൂൾ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഹല്ലേലൂയ. ദേവദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഇന്ന് പകൽക്കാലം ഇതുവരെയും കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർമാനമായും അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2021 ആരംഭ സന്ധ്യയിൽ ഈ മൂന്നാം തീയതി, ജനുവരി മാസം 3 തന്നെ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് കർത്താവെ ഈ വർഷം കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ അനുഗ്രഹവും സമൃദ്ധിയും കൃപയും അവിടുത്തെ സാന്നിധ്യവും അനുഭവിപ്പാൻ ഇടയാക്കണമേ, അങ്ങയെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണല്ലോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുത്തെ ദൃഷ്ടി നമ്മോടുകൂടെ ഇരിക്കുമെന്ന് ആവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രയേൽ മക്കളെ ഓർപ്പിച്ചതുപോലെ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തന പുസ്തക 18 സങ്കീർത്തനത്തിൽ സാധാരണയായി ഹല്ലേലൂയ നമുക്ക് കാണാതറിയാവുന്നതാണ്, നാം പാടുന്നതാണ്, നമ്മുടെ ശൈലമായ കർത്താവേ, കോട്ടയായ കർത്താവേ, നമ്മുടെ ബലമായ കർത്താവേ, രക്ഷകനായ കർത്താവേ, നമ്മുടെ ശരണമായ കർത്താവേ, നമ്മുടെ പാറയായ കർത്താവേ, നമ്മുടെ പരിചയായ കർത്താവേ, രക്ഷകനായ കർത്താവേ, ഗോപുരമായ കർത്താവേ, സ്തുത്യനായ ഈ കർത്താവേ, ഹല്ലേലൂയ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദുഷ്ടന്റെ കയ്യിൽ പരീക്ഷയിൽ അകപ്പെടാതെ ജയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഈ 2021 സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പൊന്നു പിതാവെ, പുത്ര നമ്പുരാൻ മുഖാന്തരം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ 2021 പ്രത്യേകമായി ആശീർവദിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് ഏൽപ്പിച്ചതായ ഒരു ദൂതെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 12 പുറപ്പാട് പുസ്തകം 12 രണ്ടാം വാക്യവും സംഖ്യാപുസ്തകം 33 1-4 വേദഭാഗങ്ങളും ഞാൻ ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 12:2 ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് സംഖ്യാപുസ്തകം 33:1-4 വേദഭാഗങ്ങൾ. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണംഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1 അവർ രമസീസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ ഇസ്രയേൽ മക്കൾ എല്ലാം മിസ്രയീമ്യരും കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞുലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് എനിക്ക് തന്നതായ ആലോചന, അവിടുത്തെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനുള്ള അഭിഷേകം ഇന്ന് പകൽക്കാലം അധരത്തിലും ബുദ്ധിയിലും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളാൽ അവിടുത്തെ ജനം അനുഗ്രഹം പ്രാപിക്കേണ്ടതിനെ അവിടുത്തെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ഇരിക്കുന്നു നാഥ.
ഈ 2021-ൽ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായി ജീവിക്കുവാനുള്ള ദൂതെ കർത്താവിന് പകൽക്കാലം ഏഴയുടെ മേൽ ഏൽപ്പിക്കുകയും അത് ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനുള്ള കൃപയും നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഫലസിക്കുന്നു. അവിടെ എവിടെയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ദൈവജനം അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും വിടുതലും സമൃദ്ധിയും പ്രാപിക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വായിക്കപ്പെട്ട വേദഭാഗത്തെ അടിസ്ഥാനമാക്കി, അവർ റെസിഡൻസ് ആർ ഗോഡ്സ് ക്യാമ്പ് സൈറ്റ്, യഹോവയുടെ പാളയമായ നമ്മുടെ വാസസ്ഥലങ്ങൾ. ഇന്ന് പകൽക്കാലം ഈ വേദഭാഗം പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ വേദഭാഗത്തു നിന്നും ഈ തലക്കെട്ട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. ഇത് 2021-ന്റെ പ്രാരംഭ സൺഡേ ആകെയാലും നാം പാർക്കുന്ന ഭവനങ്ങൾ ദൈവത്തിന്റെ ക്യാമ്പ് സൈറ്റ് ആകയാൽ, കർത്താവ് വസിക്കുന്ന സ്ഥലമാകയാൽ, അല്ലേലൂയ സ്തോത്രം, ഒരു ജയജീവിതം നടത്തി മുന്നോട്ട് പോകുവാൻ ഈ വേദവാക്യങ്ങൾ, ഇന്ന് ചിന്തിക്കുന്നതായ വേദവാക്യങ്ങൾ കർത്താവിൽ കൂടെ, അല്ലേലൂയ, കർത്താവ് തന്ന ഈ ദൂതുകൾ അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ ആശിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആബീബ് മാസം 15-ാം തീയതിയാണ് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് യാത്രയായത് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും നാം വായിച്ചുവല്ലോ. ഇസ്രയേൽ മക്കൾക്ക് രണ്ട് പ്രധാന കലണ്ടറുകളുണ്ട്. ഒന്ന് അവരുടെ മതപരമായ കലണ്ടർ, റിലീജിയസ് കലണ്ടർ. രണ്ട് അവരുടെ സിവിൽ കലണ്ടർ, ഭരണപരമായ കലണ്ടർ. അവരുടെ മതപരമായ കലണ്ടർ ആബീബ് മാസം അഥവാ നിസാൻ മാസമാണ് ആരംഭിക്കുന്നത്. അതാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിച്ചത്. അവരുടെ സിവിൽ അഥവാ അവരുടെ ഭരണവർഷം ആരംഭിക്കുന്നത് എബ്രായ മാസമാകുന്ന 7-ാം മാസം തിശ്രി അഥവാ യഥാനിയിലാകുന്നു എന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നത്? ഇസ്രയേൽ മക്കളുടെ പ്രയാണം ആരംഭിക്കുന്നത് പെസഹ കുഞ്ഞാടെ അറുക്കപ്പെട്ട് ചോരത്തളി അവരുടെ കട്ടിലക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടിയതിനു ശേഷം അവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ ആ പെസഹ കുഞ്ഞാടിന്റെ മാംസം, ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ ഭയത്തോടെ ഭക്ഷിച്ച് ആ പെസഹ കുഞ്ഞാടുമായി ഒരു വലിയ വേദ്യ ബന്ധത്തിൽ കൂട്ടായ്മയിലായതിനു ശേഷം ചോര പുരട്ടിയതായ കട്ടിലക്കാലുകളിലും കുറുമ്പടികളിൽ കൂടെ പുറത്തു വന്ന ഒരു യാത്രയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മുടെ പാപക്കരകളെ കഴുകിക്കളഞ്ഞ്, ഹല്ലേലൂയ, എന്ന് നാം രക്ഷിക്കപ്പെട്ടുവോ എന്ന് നമ്മുടെ കർത്താവിനെ സ്വന്തരക്ഷിതാവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുവോ, അന്നു മുതലാണ് നമ്മുടെ പ്രയാണം, സ്വർഗീയ പ്രയാണം, നമ്മുടെ, ഹല്ലേലൂയ, ഉയരത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള, വാഗ്ദത്ത ദേശത്തേക്കുള്ള പരദേശ പ്രയാണം ആരംഭിക്കുന്നത്. അവിടെ എവിടെയായിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ വഴികളിൽ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഹല്ലേലൂയ, ഇസ്രയേൽ മക്കൾക്ക് നോട്ട് ജസ്റ്റ് വൺ ടൈം, ഒരു സമയത്ത് മാത്രമല്ല അവർ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടിലക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടുന്നത്. പെസഹ കുഞ്ഞാടിന്റെ രക്തം എല്ലാ ആണ്ടിലും ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ സന്ധ്യാസന്ദർഭത്തെ അവർ പെസഹ കുഞ്ഞാടിനെ അറുക്കുകയും പെസഹ കുഞ്ഞാടിന്റെ രക്തം ഭക്തിയോടും വിശുദ്ധിയോടും
സ്തുതി സ്തോത്രങ്ങളോടും കൂടെ അവർ പാർക്കുന്ന കട്ടക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയും ചെയ്യും. ഹാലലൂയ, എന്താണ് ഇതറിയിക്കുന്നത്? നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഹാലലൂയ സ്തോത്രം സ്വർഗസിയനിലേക്കുള്ളതായ യാത്രയിൽ ഹാലലൂയ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ സദാസമയം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യഹോവ ഭക്തിയിൽ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിനു സ്തോത്രം. ഞാൻ വായിച്ചതായ ആ സംഖ്യാ പുസ്തകം 33 അധ്യായത്തിന്റെ 1-4 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുവേശുവിൽ ആഗ്രഹിക്കുകയാണ്. 33 അധ്യായം നിങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ 42 ഹാലലിയ പാളയങ്ങൾ, ഹാലലിയ ക്യാമ്പ് സൈറ്റ് ഇസ്രയേൽ മക്കൾക്ക് ഉണ്ടായതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ ഗോശാൻ ദേശവും ഹാലലിയ സ്തോത്രം, അതുപോലെ തന്നെ വാഗ്ദത്ത ദേശത്ത് എത്തിയുള്ള എരിഹോയും കൂടെ കൂട്ടുമ്പോഴാണ് അങ്ങനെയുള്ള നമ്പരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മാസയോഗത്തിന് ഞാൻ ഓർപ്പിച്ചതാണ്, വീണ്ടും ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ കൊതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1 1-18 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ 42 ഹാലലൂയ സ്തോത്രം ജനറേഷൻസിനെ, ഹാലലൂയ, നമുക്ക് അബ്രഹാം മുതൽ മറിയ വരെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലൂയ സ്തോത്രം. ഈ 42 ജനറേഷനെ നാം നോക്കുമ്പോൾ അബ്രഹാമേ, ദാവീദ്, ഹാലലൂയ, അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ഹാലലൂയ ആ 1 18 വാക്യം വരുമ്പോൾ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇങ്ങനെയായിരുന്നു. ഹാലലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഹാലലൂയ, മറിയയിൽ ഹാലലൂയ നിഴലിട്ട് അവളിൽ വിശുദ്ധ പ്രജയായി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജാതമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 18 വാക്യം അവസാനിക്കുന്നത്. എന്നാൽ ഈ 42 തലമുറയെയും നോക്കുമ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നില്ല. ചിലരുടെ അവിശ്വസ്തതയാൽ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് പറഞ്ഞ മശിഹാ തമ്പുരാൻ, ഹാലലൂയ, ജനിക്കുവാൻ സമയമായപ്പോൾ, ഹാലലൂയ സ്തോത്രം, ചിലർ അവിശ്വസ്തരായിരുന്നത് കൊണ്ട് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ തക്കവണ്ണം ഹാലലൂയ മാറിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഇസ്രയേൽ മക്കളുടെ 42 ക്യാമ്പ് സൈറ്റ് നോക്കുമ്പോൾ പിറുപിറുപ്പും അതുപോലെ തന്നെ മത്സരവും ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എങ്കിൽ തന്നെയും വാക്കു പറഞ്ഞവൻ, വാഗ്ദത്തം ചെയ്തവൻ, പിതാക്കന്മാരോട് ഹാലലൂയ വാഗ്ദത്തം ചെയ്തവനായ സർവശക്തിയുള്ള യഹോവയാം ദൈവം ഒരു തലമുറയെ വാർത്തുണ്ടാക്കി വാഗ്ദത്ത ദേശത്തെ എത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, 2021 ഈ പ്രാരംഭ ആഴ്ചയിലെ ഹാലലൂയ സ്തോത്രം, ദൈവജനമേ, ഹാലലൂയ, നമ്മുടെ ജീവിതത്തിലൊക്കെയും കുറവുകൾ കുറ്റങ്ങൾ ഉണ്ടായാലും ഹാലലൂയ അവയൊക്കെയും ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഹാലലൂയ വാക്കു പറഞ്ഞവനായ പൊന്നു കർത്താവ് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നത്തിൽ ആനന്ദത്തോടെ നിർത്തുവാൻ സർവശക്തിയുള്ള പിതാവായ ദൈവമാകയാൽ ക്രിസ്തുയേശു മുഖാന്തരം ഇന്ന് പകൽക്കാലവും എക്കാലവും നമ്മുടെ കർത്താവിനെ സ്തുതി സ്തോത്രങ്ങൾ നാം കരയേറ്റുന്നവരായിരിക്കണം. ഹാലലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിനെ ഏൽപ്പിച്ചതായ ദൂതെ, ഹാലലൂയ, ഇസ്രയേൽ പാളയങ്ങളിലെ ഒരു പ്രത്യേക ക്യാമ്പ് സൈറ്റ് എടുത്ത് ഹാലലൂയ സംസാരിക്കുവാനായിട്ടല്ല. എനിക്ക് തോന്നുന്നു മാസയോഗത്തിന് ഞാൻ അങ്ങനെയാണ് ഹാലലൂയ 1-2 ക്യാമ്പ് സൈറ്റ്, എനിക്ക് 2-3 ക്യാമ്പ് സൈറ്റ് എടുത്ത് സംസാരിച്ച് അതിനെ അനലൈസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത് ഹാലലൂയ ഒരു ക്യാമ്പ് സൈറ്റിനെ പ്രത്യേകമായി എടുത്തല്ല, ഇസ്രയേൽ മക്കളുടെ ക്യാമ്പ് സൈറ്റിനെ ജനറലായി എടുത്തുകൊണ്ട് ഒരു ജനറൽ വ്യൂയിങ് ആണ് ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതോ ഹാലലൂയ നമ്മുടെ റെസിഡൻസിനെ, ഹാലലൂയ,
നാം പാർക്കുന്നതായ ഭവനത്തിന് ഹല്ലേലൂയ വാസസ്ഥലങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് സംഖ്യാപുസ്തകം 33 അധ്യായത്തിന്റെ വായിക്കപ്പെട്ടതായ വാക്യങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങൾ അവരുടെ പുറപ്പാടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിലെ 4-5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി അവരുടെ പുറപ്പാട് ഹല്ലേലൂയ ആബീബ് മാസമായിരുന്നു. നാം ചിന്തിച്ചു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതിനു ശേഷമായിരുന്നു ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിനു ശേഷമായിരുന്നു അവരുടെ യാത്ര ആരംഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ വീണ്ടും നമുക്ക് അതിന്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ മിസ്രയീമിനെ കൊള്ളയിട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. 400 അടിമകളായി ഹല്ലേലൂയ ഒരു വേതനവും ലഭിക്കാതെ ഹല്ലേലൂയ ഊഴവേല ചെയ്ത് അടികൊണ്ട് ഊഴിയ വിചാരകന്മാരാൽ അടികൊണ്ട് ഹല്ലേലൂയ മിസ്രയീമിനെ പടുത്തുയർത്തിയ ഇസ്രയേൽ മക്കൾക്ക് ഒന്നുമില്ലാത്തവരായി പോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ അവർ എന്ത് അധ്വാനങ്ങൾ 400 ചെയ്തുവോ ആ 400 വേതനം ലഭിക്കത്തക്കവണ്ണം ഒരു വലിയ കൊള്ളയിട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആയിരുന്നു അവർ യാത്ര ചെയ്തത് എന്നോ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ കാണുന്നവനായ ഒരു കർത്താവേ, നിന്റെ അധ്വാനങ്ങൾ മനസ്സിലാക്കുന്നവനായ ഒരു കർത്താവേ, ഹല്ലേലൂയ നിന്നെ അനാഥനായി വിടുന്നവനല്ല ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ഹല്ലേലൂയ സ്തോത്രം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ നീ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിച്ചെന്നേ വരികയില്ല. ഹല്ലേലൂയ അത് വേദനത്തിലും ഹല്ലേലൂയ അതെല്ലാ കാര്യങ്ങളിലും ഹല്ലേലൂയ ഈ ലോകം അങ്ങനെയായിരിക്കും നിന്നെ വീക്ഷിക്കുന്നത്. എന്നാൽ എല്ലാം അറിയുന്നവനായ കൊന്നു കർത്താവേ അമർത്തി കുലുക്കിയ ഒരു അനുഗ്രഹം നമ്മുടെ പാളയത്തിലേക്ക് നമ്മുടെ വാസസ്ഥലങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്നവനായ കർത്താവാണെന്നല്ലേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 വാക്യം വായിക്കാം. ഹല്ലേലൂയ സംഖ്യാപുസ്തകം ഞാനിവിടെ വായിക്കുന്നു, നിങ്ങൾ നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവർ മിസ്രയീം കാൺകെ പുറപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബേ ഹല്ലേലൂയ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോയത് കാണാതെയായിരുന്നു. ഹല്ലേലൂയ ഒരു ഒളിച്ചോട്ടമല്ലായിരുന്നു അവരിവിടെ ചെയ്തത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മിസ്രയീം കാൺകെ ഒരു പുറപ്പാട്. ഈ ലോകം ഒരുപക്ഷെ ഇന്ന് ക്രിസ്തീയ സമൂഹത്തെ ഹല്ലേലൂയ വളരെ അഹീനമായ രീതിയിൽ ഹല്ലേലൂയ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെയും ചെയ്യുന്നു. ഹല്ലേലൂയ വിശേഷാൽ ചില മതങ്ങൾ ഹല്ലേലൂയ ദൈവമക്കളെ ഹീനമായ രീതിയിൽ ഉപദ്രവിക്കുകയും ഹല്ലേലൂയ അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുളി ചെയ്ത പൊന്നു കർത്താവ് ദൈവ പൈതലേ നിന്നെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ഈ ലോകത്തിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടതായിട്ടുള്ളതായ സ്ഥാനങ്ങളും മാനങ്ങളും ഹല്ലേലൂയ അർഹിക്കുന്നതായ ആരാധനാ സൗകര്യവും ലഭിക്കുന്നില്ല എങ്കിൽ തന്നെയും കാലം വരുന്നു, ഈ ലോകം മനസ്സിലാക്കുന്ന ദിവസം വരുന്നു, നാം ആരെ സേവിക്കുന്നുവെന്ന് ഈ ലോകം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാം സേവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 അവർ യുദ്ധ സന്നദ്ധരായി പുറപ്പെട്ടു. ഇസ്രയേൽ മക്കൾ അടിമകളായിരുന്നു ഇതുവരെയും, എന്നാൽ ഇപ്പോൾ അവർ യുദ്ധ സന്നദ്ധരായി പുറപ്പെടുകയാണ്. നാം ഹല്ലേലൂയ കർത്താവിന്റെ പോർക്കളത്തിലാണ് എന്നുള്ളത് ഈ പകൽക്കാലം മറന്നുപോകരുത്. ഹല്ലേലൂയ എഫേസ്യ ലേഖനം 6 അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഹല്ലേലൂയ രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചുകൊണ്ട്, നീതി എന്ന കവചമിട്ടുകൊണ്ട്, അരയ്ക്ക്
സത്യം കെട്ടിക്കൊണ്ട് സുവിശേഷം കാലിനെ ചെരുപ്പാക്കിക്കൊണ്ട് വിശ്വാസമെന്ന പരിചയെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെഴുതപ്പെട്ട ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് ഒരു പടയാളിയെ പോലെയുള്ള യാത്രയായിരിക്കണം നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിലെന്ന് വിശേഷാൽ ഈ 2021 ആരംഭ സൺഡേയിൽ ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമതായി നാം ഇവിടെ വായിക്കുന്നത് 4 ഹല്ലേലൂയ, അവർ കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു, മിസ്രയെയും മുഴുവനും മരണത്തിന്റെ മുറവിളി നടന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ. ഹല്ലേലൂയ, കടിഞ്ഞൂൽ എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 49 വായിക്കണം, സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, കടിഞ്ഞൂലെ ഹല്ലേലൂയ ശക്തിയെയും പ്രതാപത്തെയും കാണിക്കുന്നതാണ്. യാക്കോബെ രൂബേനെ പറ്റിയുള്ള അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ അത് 49 ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ആ പുരുഷത്വത്തിന്റെ ഊരുത്വത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ, അപ്പോൾ മിസ്രയീമിന്റെ ശക്തിയെ എല്ലാം കുഴിച്ചിട്ടുകൊണ്ടോ ഹല്ലേലൂയ അവർ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹല്ലേലൂയ ഇസ്രയേൽ മക്കളുടെ പുറപ്പാടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, നാം ഈ ലോകത്ത് നിന്നും ഹല്ലേലൂയ സ്വർഗസിയോണിലേക്ക് ഹല്ലേലൂയ വിളിച്ച് ചേർക്കപ്പെടുന്നതായ സന്ദർഭത്തിലാണ് ഈ ലോകത്തിന്റെ ബലം നാം ആയിരുന്നുവെന്ന് തിരുസഭയായിരുന്നുവെന്ന് ഈ ലോകം അറിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ വെളിച്ചം നാം ആകുന്നുവെന്നും ഈ ലോകത്തിന്റെ ഉപ്പ നാം ആയിരുന്നുവെന്നും ഹല്ലേലൂയ ഈ ലോകം നിലനിൽക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നും ഹല്ലേലൂയ സ്തോത്രം ലോകം മനസ്സിലാക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആകയാൽ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയിലും ഹല്ലേലൂയ സ്തോത്രം ഭയഭക്തിയിലും നാം ആയിരിക്കുന്നിടത്തെ മുമ്പോട്ട് പോകണം. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, അവർ ആദ്യ ജാതന്മാരെ കുഴിച്ചിട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശക്തിയെയും പ്രതാപത്തെയും കുഴിച്ചിട്ടുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഇസ്രയേൽ മക്കള് ഹല്ലേലൂയ സ്തോത്രം ഒരു ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചു. അതെന്താണ്? ഹല്ലേലൂയ സ്തോത്രം, അവർ ജോസഫിന്റെ അസ്ഥിയുമായിട്ടാണ് പോയത്. ഹല്ലേലൂയ സ്തോത്രം, അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രയേൽ പാളയം ഹല്ലേലൂയ ഗണം ഗണമായി മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ നടുവിൽ ഒരു കാര്യമുണ്ടോ? ജോസഫിന്റെ അസ്ഥികളുണ്ട്. ഇതെന്തിനെ കാണിക്കുന്നു? ഉയർപ്പിനെ കാണിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നല്ലൊരു ഉയർപ്പോ ഉയരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ദാനം നൽകിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം മറന്നു പോകരുത്. അവസാനമായി ഹല്ലേലൂയ 4 ഹല്ലേലൂയ, അവൻ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തിയാണ്. എന്താണ് അതിന്റെ അർത്ഥം ഇവിടെ കാണുന്നത്? മിസ്രയീമിൽ നടത്തിയതായ 10 അവരുടെ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തിയിട്ടുള്ളതായിരുന്നു. അതിലെ ഓരോ ബാധകളും എടുത്തുകൊണ്ട് ഏതേത് ദേവന്മാരെയാണ് മിസ്രയീമിൽ ന്യായവിധി നടത്തിയത് എന്ന് വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് പകലിൽ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു ന്യായവിധി വരുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതിൽ നാം സന്തോഷിക്കുന്നവരല്ല. എന്നാൽ ന്യായവിധിയിൽ നിന്നും ഈ ലോകത്തെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി, പാപികൾ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതിനു വേണ്ടി കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വളരെ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇസ്രയേൽ പാളയത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ജനറലായി ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കാം. ഇസ്രയേൽ പാളയങ്ങൾ ഹല്ലേലൂയ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർക്ക് പാളയം അടിക്കുവാൻ ഒക്കത്തില്ല. എവിടെ മേഘം നിൽക്കുന്നുവോ അവിടെ മാത്രമേ അവർക്ക് പാളയം അടിക്കുവാൻ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, മേഘം ഹല്ലേലൂയ പൊങ്ങുന്നതായ സന്ദർഭത്തിൽ അവർ പാളയം മാറുകയും ചെയ്യണം. ഹല്ലേലൂയ,
ആ സംഖ്യാ പുസ്തകം പത്താം അധ്യായത്തിന്റെ 34, 35, 36 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പാളയം പുറപ്പെടുമ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്നെ ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ അനേകായിരമായി ഇസ്രയേലിന്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്ന് പറയും. എന്ത് ഹാലലുയ മോറലായി സ്പിരിച്വൽ ആയിട്ടുള്ള ലെസൺ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുവാൻ സാധിക്കുന്നത്. ഹാലലുയ സ്തോത്രം. നമ്മുടെ ദൈനംദിന യാത്രയിൽ ഹാലലുയ ഭവനത്തിൽ നിന്ന് പോകുന്നതായ സന്ദർഭത്തിൽ, വാഹനത്തിൽ കയറുന്നതായ സന്ദർഭത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലെ കോളേജുകളിൽ വിടുന്നതായ സന്ദർഭത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും നമ്മുടെ വാഹനത്തിന്മേലും നമ്മുടെ ജോലി മേലും ഒക്കെ ആരോഗ്യത്തിന്മേലും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതിനെ നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കാര്യത്തിനും പ്രാർത്ഥിക്കാതെ തിരിക്കരുതേ. ഹല്ലേലൂയ സ്തോത്രം. നിസാരമായ കാര്യങ്ങൾക്ക് പോലും നാം പ്രാർത്ഥന ശീലിക്കുന്നവരായിരിക്കണം. ഒരു വാക്കിലെങ്കിലും കർത്താവേ ഞാൻ ഇന്ന കാര്യത്തിന് പോകുന്നു, എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ശത്രുവായ സാത്താൻ നമുക്ക് ചുറ്റും വാടകോരിയിരിക്കുകയാണ്. അവന്റെ ചതിയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള യാത്രയായിരിക്കണം രാവും പകലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ കർത്താവേ സൗഖ്യത്തോടെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. നാം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ പാദപീഠത്തിൽ ഞാൻ വിശ്രമിക്കട്ടെ. പ്രഭാതത്തിൽ ഉണരുന്ന ായ സന്ദർഭത്തിൽ കർത്താവേ അവിടുത്തെ മുഖശോഭ കണ്ടുണരുവാൻ എനിക്കിടയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി സ്തോത്രങ്ങളാലുള്ളതായ ഒരു യാത്രയായിരിക്കണം നമ്മുടെ പാളയങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുതേ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ ഇസ്രയേൽ മക്കളുടെ ഗോത്രങ്ങൾ ഓരോ പാളയങ്ങളിൽ താമസിക്കുമ്പോൾ സംഖ്യാപുസ്തകം 2 നിങ്ങൾ വായിക്കണം. അവിടെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് മാത്രമേ ഓരോ ഹല്ലേലൂയ ഗോത്രങ്ങൾക്കും പാർക്കുവാനായിട്ടൊക്കത്തുള്ളൂ. യഹൂദ ഗോത്രത്ത് കിഴക്കേ ഹല്ലേലൂയ ആ സിംഹത്തിന്റെ അടയാളത്തോടുകൂടിയ കൊടിയിൽ, ഹല്ലേലൂയ എഫ്രയീം ഗോത്രം ഹല്ലേലൂയ പടിഞ്ഞാറ് കാളയുടെ അടയാളത്തോടുള്ള കൊടിയിൽ, രൂബേൻ ഗോത്രം മനുഷ്യന്റെ അടയാളത്തോടുള്ള കൊടിയിൽ, ദാൻ ഗോത്രം വടക്കേ ഹല്ലേലൂയ ഈഗിളിന്റെ ഹല്ലേലൂയ കഴുകന്റെ അടയാളമുള്ള കൊടിയിലായിരുന്നു ഹല്ലേലൂയ അവർ വാസം ചെയ്തിരുന്നത്. ഹല്ലേലൂയ അങ്ങനെ മാത്രമേ അവർക്ക് സമാഗമന കൂടാരത്തിന് ചുറ്റും ഇങ്ങനെയാണ് അവർ പാളയം അടിച്ചിരുന്നത്. ഇസ്രയേലിയ പാളയത്തെ പറ്റി പറയുന്നത് കുറഞ്ഞത് 110 miles എങ്കിലും നീളമുണ്ടായിരുന്നു. ഹല്ലേലൂയ നമ്മൾ ഓർക്കണം, ചുമ്മാതെ ഹല്ലേലൂയ ഈ യൂക്കോൺ പോലെയൊന്നും അല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം മനസ്സിലാക്കണം ഒരു വലിയ വിശാലമായ പാളയമാണ് ഹല്ലേലൂയ. ഇവർ പാളയമൊക്കെ പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരു സ്പോട്ട് പാസ് ചെയ്യുവാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതൊക്കെയും വളരെ അറേഞ്ച് ചെയ്തുള്ള യാത്രയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതം അറേഞ്ച്ഡ് ആയിരിക്കണം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവം നമ്മെ എന്തൊന്നാക്കിയിരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കണം. ഇവിടെ നിന്ന് ഒത്തിരി പറയുവാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് പോകുവാൻ ഒക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകുകയാണ്. ഇത് ക്രിസ്തുയേശുവിനെയാണ് കാണിക്കുന്നത്. 4 ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം, മശിഹയാകുന്ന ക്രിസ്തു ലയൻ, ഹല്ലേലൂയ യഹൂദ ഗോത്രത്തിന്റെ ലയനാകുന്ന ക്രിസ്തു, മർക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ ശുശ്രൂഷിക്കപ്പെടുവാൻ മത്തായി മർക്കോസ് 10:45 ഹല്ലേലൂയ ശുശ്രൂഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആ ദാസ
ദാസനായി ഇറങ്ങി വന്ന ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദ സൺ ഓഫ് മാൻ ഹാലലിയ 19 അധ്യായത്തിന്റെ 10 വാക്യം അതിന്റെ താക്കോൽ വാക്യം കെയിം ടു സേവ് സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു മനുഷ്യനായ ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവമായ ക്രിസ്തു ഹാലലിയ ക്രിസ്തുവിനെയാണ് ഇസ്രയേൽ പാളയങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വിശദീകരിക്കുവാനുണ്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് സ്വർഗസിംഹാസനത്തെ ഇവിടെ ഒന്ന് വിവരിക്കുകയാണെങ്കിൽ ഒത്തിരി വിവരിക്കുവാനുണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോകുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് നാം ഏത് കൊടിക്കീഴിലാണ് ഹല്ലേലൂയ സ്തോത്രം നാം എവിടെ പാർത്താലും അത് വടക്കു പാർത്താലും തെക്കു പാർത്താലും കിഴക്കു പാർത്താലും പടിഞ്ഞാറു പാർത്താലും ഹല്ലേലൂയ സ്തോത്രം നാം ക്രിസ്തുവിന്റെ കൊടിക്കീഴിലാണ് ഹല്ലേലൂയ യഹോവാ നിസി ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തു നമ്മുടെ കൊടിയാണ് ഹല്ലേലൂയ ക്രിസ്തുയേശു നമ്മുടെ കൊടിയായിരിക്കയാൽ അത് ഒരിക്കലും ഹാഫ് സ്റ്റാഫ് ആയിരിക്കരുത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹാഫ് സ്റ്റാഫിന്റെ ആവശ്യമില്ല ക്രിസ്തുയേശുവിന്റെ കൊടി ഫുൾ സ്റ്റാഫിൽ ഉയർന്നിരിപ്പാൻ ഹല്ലേലൂയ അത് നമ്മുടെ പാളയങ്ങളിൽ നമ്മുടെ വാസസ്ഥലങ്ങളിൽ ഈ 2021 കർത്താവ് വരുന്നതുവരെയും ക്രിസ്തുയേശുവാകുന്ന കൊടി ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കൊടി നമ്മുടെ ഹല്ലേലൂയ പാളയങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വാസസ്ഥലങ്ങളിൽ ഹല്ലേലൂയ പാറി പരക്കട്ടെ ദുഷ്ടൻ അടുക്കാതെ വണ്ണം ശത്രു എത്തി നോക്കാതെ വണ്ണം അവിടുത്തെ തീ മതിലിനുള്ളിൽ കർത്താവ് നമ്മെ കാക്കുമാറാകട്ടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവ് നമ്മെ പൊതിയുമാറാകട്ടെ ഹല്ലേലൂയ സ്തോത്രം ലേവിയരെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത ദേശത്ത് എത്തിയതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം എല്ലാവർക്കും ഗോത്രം ഗോത്രമായി ചരടിട്ട് അവകാശമൊക്കെ കൊടുത്ത് ലേവ്യർക്ക് കൊടുത്തില്ല ലേവ്യർക്ക് കൊടുക്കാതിരുന്നിട്ട് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു നിങ്ങളുടെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും ഹല്ലേലൂയ നിങ്ങൾക്ക് ലഭിച്ച അവകാശത്തിൽ അതിന്റെ ഹല്ലേലൂയ നന്മകൾ ഹല്ലേലൂയ അതിന്റെ 10 ലേവ്യർക്ക് കൊടുക്കണം ഹല്ലേലൂയ അപ്പൊ എല്ലാവർക്കും കിട്ടിയതിനെക്കാട്ടി കൂടുതലാ ലേവ്യർക്ക് കിട്ടിയത് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ വേണം ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ശുശ്രൂഷകന്മാരെ നാം മാനിക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഹല്ലേലൂയ ഈ ലേവ്യരുടെ കാര്യം ഒന്ന് ഞാൻ പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് ഹല്ലേലൂയ നാം രാജകീയ പുരോഹിത വർഗമാണ് ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത് രാജാക്കന്മാരായും പുരോഹിതന്മാരുമായിട്ടാണ് ഹല്ലേലൂയ ഈ ലേവ്യർക്ക് ഒരു പ്രത്യേക സ്ഥലം കൊടുത്തിട്ടില്ല ഇവർ ഈ 12 ഗോത്രങ്ങളിൽ ചിതറിപ്പാർക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ 12 ഗോത്രങ്ങൾ ഏത് ഗോത്രത്തിൽ ചെന്നാലും ഒരു ശുശ്രൂഷകൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം ഹല്ലേലൂയ എവിടെ ചെന്ന് പാർത്താലും ഹല്ലേലൂയ ദൈവം വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ഒരു വ്യക്തിയുണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്തിനാണ് ഇങ്ങനെ ദൈവമാക്കിയത് ലേവ്യരെ ചിതറിച്ചാക്കിയത് ഹല്ലേലൂയ ഓരോ ഗോത്രങ്ങളിൽ ഏതെല്ലാം ലേവ്യരായിരിക്കുന്നുവോ അവർ ഹല്ലേലൂയ ആ ഗോത്രത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ രൂബേന്റെ ഗോത്രത്തിൽ പാർക്കുന്ന ലേവിയർ അവരുടെ ജോലിയാണ് രൂബേൻ ഗോത്രത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നത് ഹല്ലേലൂയ എഫ്രയീം ഗോത്രത്തിൽ പാർക്കുന്നതായ ലേവിയർ അവരുടെ ജോലിയാണ് എഫ്രയീം ഗോത്രത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാര് ഹല്ലേലൂയ ഫണ്ട് റൈസ് ചെയ്യുന്നവരായിട്ട് മാത്രമല്ല ഹല്ലേലൂയ TV മിനിസ്ട്രി നടത്തിയിട്ട് ഹല്ലേലൂയ ഫണ്ട് റൈസ് ായിട്ടല്ല ഹല്ലേലൂയ ഞാൻ ഇവരെ ആരെയും കുറ്റം പറയുകയല്ല ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരു ജോലി തന്നിട്ടുണ്ട് നമ്മുടെ ജോലി നാം രാജകീയ പുരോഹിത വർഗമാണ് ഹല്ലേലൂയ നമ്മുട്ടിമ്മയിൽ നിന്നോ ഹല്ലേലൂയ യൂക്കോണിൽ പാർക്കുന്നവൻ യൂക്കോണിന് വേണ്ടി പ്രാർത്ഥിക്കണം ബെഥനിയിൽ പാർക്കുന്നവൻ ബെഥനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്ലഹോമയിൽ പാർക്കുന്നവൻ ഓക്ലഹോമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമേരിക്കയിൽ പാർക്കുന്നവൻ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹല്ലേലൂയ യാദൃച്ഛികമായി ല്ല നാം ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നത് ഒരു കടപ്പാട് ഒരു ഉത്തരവാദിത്വം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് നാം വിട്ടുപോകരുത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആ പാളയത്തെ പറ്റി ഹല്ലേലൂയ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയുവാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് ഓടുകയാണ് ഇസ്രയേലിയ പാളയത്തെ ജനറലായി പഠിക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾ പരമപ്രധാനമായിട്ടുള്ളതാണ് ഇത് നമ്മുടെ വാസസ്ഥലങ്ങൾക്കും പരമ
പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നാമതായി പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിന്റെ 8 വാക്യം, ഞാൻ അവരുടെ നടുവിൽ പാർക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ ദൈവ സാന്നിധ്യം ഇസ്രയേൽ പാളയത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. മേഘസ്തംഭത്തിന്റെ കീഴിൽ, അഗ്നിസ്തംഭത്തിന്റെ കീഴിൽ രാവും പകലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ പാർപ്പിടത്തിൽ രാവും പകലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അത് എന്റെ തലമുറയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു കാര്യത്തിലും നാം ഇടപെടരുതേ. 2021 ഞാൻ പ്രത്യേകമായി ഹല്ലേലൂയ കർത്താവിന്റെ എളിയ ദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ഓർപ്പിക്കുകയാണ്, ദൈവ സാന്നിധ്യം മാറി നിൽക്കുന്ന ഒറ്റക്കാര്യത്തിലും നാം ഇടപെടരുതേ. അത് വീട്ടിലുള്ള TVയിലാണെങ്കിലും ഹല്ലേലൂയ മറ്റ് എന്തെല്ലാം കാര്യങ്ങളിലാണെങ്കിലും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഓടിക്കോണം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം, ലേവ്യരെ നാം നോക്കുക. പുറപ്പാട് ലേവ്യ പുസ്തകം 10 ഹല്ലേലൂയ, അങ്ങനെ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, ഈ 4 പുസ്തകം പഠിക്കുമ്പോഴും ഇസ്രയേലിലെ പാളയത്തിൽ ഹല്ലേലൂയ കെയർഫുൾനെസ് ആയിരിക്കണം, വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം. 10 ഞാൻ പറഞ്ഞല്ലോ ലേവ്യ പുസ്തകം, അത് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ അവിടെ നാദാബും അബീഹൂരും ഹല്ലേലൂയ അജ്ഞാഗ്നി കത്തിച്ചപ്പോൾ അവിടെ വീണ മഹാപുരോഹിതന്റെ മക്കളാണെങ്കിലും വീണുപോയി, തകർന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആരാധന ഉഴപ്പി ഹല്ലേലൂയ വിറകു പറിക്കാൻ പോയ ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ പാളയത്തിലെ ഹല്ലേലൂയ കെയർഫുൾനെസ് ഇല്ലാതെ ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായവിധി വരുന്നത് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ വാസസ്ഥലങ്ങളിൽ കെയർഫുൾ ആയിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ സംസാരം കെയർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ ഇടപാടുകൾ കെയർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെതായിട്ടുള്ള ഇടപാടുകൾ കെയർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ചർച്ചിലെ ആരാധന കെയർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ തലമുറകളോട് ഇടപെടുന്നത് കെയർഫുൾ ആയിരിക്കണം. സകലത്തും ഒരു കെയർഫുൾനെസ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നാം ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ ഈ ലോകക്കാര് ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുവാൻ ഒക്കുകയില്ല. ഹല്ലേലൂയ. മൂന്നാമതായി ഇസ്രയേലിയ പാളയത്തിലേക്ക് ചെന്ന് നോക്കുക, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടേതായിട്ടുള്ള കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രാകാരത്തിൽ എപ്പോഴും യാഗം നടക്കുകയാണ്. ആലയത്തിൽ ഹല്ലേലൂയ വിളക്ക് കെട്ടുപോകുവാൻ പാടില്ല. ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ രാവും പകലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ നന്ദി ഉള്ളവരായി ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിട്ടായിരിക്കണം 2021 നമ്മുടെ പാളയമായിരിക്കേണ്ടത്, നമ്മുടെ വാസസ്ഥലമായിരിക്കേണ്ടത്. മൂന്നാമതായി നാലാമതായി ഹല്ലേലൂയ ഞാൻ ഓടിച്ചു പോകട്ടെ. ഹല്ലേലൂയ ആവർത്തന പുസ്തകം 23 അധ്യായത്തിന്റെ ഹല്ലേലൂയ 14 വാക്യം, നമ്മുടെ പാളയം നമ്മുടെ വാസസ്ഥലം വിശുദ്ധമായിരിക്കണം. സമയം പോയാലും എനിക്ക് ആ വാക്യം വായിച്ചൊക്കത്തുള്ളൂ. ഞാനിവിടെ വായിക്കുന്നു ആവർത്തന പുസ്തകം 23:14, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ പാളയത്തിൽ നമ്മുടെ വാസസ്ഥലങ്ങളിൽ ശുദ്ധിയില്ലാത്ത ഒന്നും അരുതേ. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മുടെ ഇടപാടുകളിൽ, അത് നാം TV ഓൺ ചെയ്യുന്നതായ സന്ദർഭത്തിൽ, അത് നമ്മുടെ സംസാരങ്ങളിൽ, പൊട്ടച്ചൊല്ല് കളിവാക്ക് ചേർച്ചയില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ അരുതേ. സ്തോത്രം അത്രേ വേണ്ടത്. ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങളാൽ ആത്മീക ഗീതങ്ങളാൽ
നമ്മുടെ പാളയം നിറഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മുടെ പാളയത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ കർത്താവ് വസിക്കുകയാണ്. എന്റെ വീട്ടിൽ കർത്താവ് വസിക്കുമ്പോൾ ഹല്ലേലൂയ, എന്തിനാണ് എന്റെ വീട്ടിൽ കർത്താവ് എന്നോടുകൂടെ വസിക്കുന്നത്? 14 വാക്യം, എന്നെ രക്ഷിപ്പാനും ശത്രുവായ സാത്താന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിപ്പാനുമായിട്ടത്രേ കർത്താവ് എന്നോടുകൂടെ വസിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തതിന്റെ കാരണം ഇതാണ്. കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊന്നും പറഞ്ഞ കാര്യം ഓടത്തില്ല. നമ്മുടെ പാർപ്പിടം നാം ആദ്യം ശുദ്ധീകരിക്കണം. നമ്മുടെ പാർപ്പിടം എന്നൊക്കെ പറയുന്ന ഒന്നാമത് ഞാനേ, ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് ഞാൻ പാർക്കുന്ന ഭവനം, ഹല്ലേലൂയ സ്തോത്രം, ഇത് ശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. യാതൊരു ദുഷ്ടശക്തിയും യാതൊരു അന്യായ ആരാധനയും യാതൊരു പൈശാചികന്റെ പരീക്ഷയും നമ്മുടെ പാളയത്തിൽ വന്നു ചേരുവാൻ പാടില്ല. സൂക്ഷിക്കണം. 2021 നമ്മുടെ പാളയം വിശുദ്ധമായിരിക്കണം. അല്ലല്ലേ, ഞാൻ ഓടുകയാണ്. അല്ലല്ലേ സ്തോത്രം. ഇസ്രയേലിയ ക്യാമ്പ് സൈറ്റിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇസ്രയേലിയ ക്യാമ്പ് സൈറ്റിൽ, അല്ലല്ലേ സ്തോത്രം, ദ ടൈം ദ സെറ്റിൽ ഇൻ ആൻഡ് ദ ടൈം ദ മൂവ്, ഹല്ലേലൂയ, അവർ പാളയത്തിൽ താമസിക്കുന്ന സമയം, അതുപോലെ തന്നെ ദൈവകൽപ്പന പ്രകാരം പാളയത്തിൽ നിന്ന് മൂവ് ചെയ്ത് അടുത്ത പാളയത്തിലേക്ക് പോകുന്ന സമയം. ഹല്ലേലൂയ സ്തോത്രം. ഈ ക്യാമ്പ് സൈറ്റിൽ താമസിക്കുന്ന സമയത്താണ് അവർക്ക് ലെജിസ്ലേഷൻസ്, അവരുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കിട്ടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഈ പാളയത്തിൽ നിന്ന് മൂവ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇവർക്ക് കിട്ടിയ ലെജിസ്ലേഷൻസ് ഒക്കെ നറേറ്റീവായിട്ട് മാറുന്നത്, ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് മാറുന്നത്. നല്ല കാര്യമല്ലേ? ഹല്ലേലൂയ സ്തോത്രം. സഭായോഗത്തിനൊക്കെ നമ്മൾ കൂടി വന്നിരുന്നത്തെ പാട്ടും പ്രാർത്ഥനയും ദൈവദാസന്റെ പ്രസംഗവും, ഹല്ലേലൂയ, നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ സാക്ഷ്യവും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രബോധനങ്ങളും ആരാധനയും ഒക്കെ കണ്ട് ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകളായിട്ടാണ് നാം വീട്ടിലേക്ക് പോകുന്നത്. വലിയ സന്തോഷം, നല്ല ആരാധനയായിരുന്നു ഒക്കെ പറഞ്ഞാണ് നാം പോകുന്നത്. അത് ലെജിസ്ലേഷന്, അത് നാം പ്രാപിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അടുത്ത ആഴ്ച നാം വരുന്നത് വരെ ഈ പ്രാപിച്ചത് ഹല്ലേലൂയ നറേറ്റീവ് ആക്കണം. നറേറ്റീവ് ആണ് അത്. ജോലി ചെയ്യുന്നിടത്ത്, അത് ഭാര്യയോട് കുഞ്ഞുങ്ങളോട് ഇടപെടുന്നിടത്ത്, അത് ഭർത്താവിനോട് ഇടപെടുന്നിടത്ത്, ഹല്ലേലൂയ, അത് നാം ചെയ്യുന്ന കാര്യങ്ങളിലെ ബിസിനസ്സിലെ ഒക്കെയും നറേറ്റീവ് ആയിരിക്കണം. ഞാൻ ആരാധിച്ച ദൈവം, ഞാൻ വിശുദ്ധിയോടെ സേവിച്ച ദൈവം, എന്റെ ഭവനത്തിൽ പാർക്കുന്ന ദൈവം, അവിടുത്തെ പ്രമാണങ്ങൾ എന്റെ ജീവിതത്തിൽ ചട്ടങ്ങളായിരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമതായി അടുത്തതായിട്ട് ഞാൻ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഇസ്രയേൽ മക്കളുടേതായിട്ടുള്ള ഈ ക്യാമ്പ് സൈറ്റ് ഒക്കെയും, ഹല്ലേലൂയ സ്തോത്രം, ഒരു ടെസ്റ്റിംഗ് ടൈം ആയിരുന്നു. നിങ്ങൾ ആദ്യം മുതൽ നോക്കുക, ഹല്ലേലൂയ സ്തോത്രം, അവര് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇവിടെ കർത്താവ്, ഇവിടെ ഈത്തപ്പനയൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു 40 താമസിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് അപ്പുറത്താക്കി, നടക്കത്തില്ല കർത്താവേ. ഹല്ലേലൂയ, ഓരോ ലൊക്കേഷനിൽ കൂടെ വളരെ വ്യക്തമായി ആവർത്തന പുസ്തകത്തിലും, ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ, സംഖ്യാപുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് കൽപ്പിച്ചാക്കിയ സ്ഥലത്ത് മാത്രമേ താമസിക്കാൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇതൊരു ടെസ്റ്റിംഗ് സ്ഥലമാണ്. നാം ഹല്ലേലൂയ ഒരു ടെസ്റ്റിംഗിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ പരദേശ പ്രയാണത്തിൽ സാത്താൻ എങ്ങനെയെങ്കിലും നമ്മെ വീഴ്ത്തുവാൻ നോക്കും. നമ്മുടെ കർത്താവിന്റെ കൂട്ടായിരിക്കണം ഹല്ലേലൂയ നമ്മുടെ വീക്ഷണം. ഹല്ലേലൂയ സാത്താൻ, ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം അങ്ങോട്ട് കാണിച്ചു. ഹല്ലേലൂയ, നീ ഇനി ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറയും. എന്തെല്ലാം കഠിന പാപങ്ങളാണ് $10 ഉണ്ടാക്കേണ്ടതിനു വേണ്ടി ദൈവമക്കൾ എന്ന് പറയുന്നവർ ചെയ്യുന്ന പ്രവർത്തനം കാണുമ്പോൾ ഹൃദയ ദുഃഖമുണ്ടാകും. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഇതൊക്കെ നാം ഇപ്പൊ ചിന്തിക്കണം. നമ്മുടെ കർത്താവിനെ ഇങ്ങനെ കാണിച്ച സന്ദർഭത്തിൽ കർത്താവ് എന്താ ചെയ്തത്? സാത്താനെ ഫൽസിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം, മിന്നിത്തിളങ്ങുന്നതായ കാര്യങ്ങളെല്ലാം വെള്ളത്തിന്റെ കുമള പോലെയുള്ളൂ എന്ന് കർത്താവിനറിയാം. ഒന്നേ, രണ്ടാമതായി കർത്താവ് നോക്കിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, സാത്താൻ നോക്കിയപ്പോൾ ഈ ലോകത്തിന്റെ പ്രതാപങ്ങളാണ് കാണുന്നത്, സ്പോർട്സ്
ഒരു ഭാഗത്ത്. അതല്ലേ നിങ്ങൾക്കറിയാമോ, ആരാധനയൊക്കെയും സ്പോർട്സ് ഡിവോർ ചെയ്തിരിക്കുക. അല്ലല്ലോ നിങ്ങൾ നോക്കൂ, അല്ലെ എത്ര സ്ഥലങ്ങളാണെന്നറിയാമോ സൂപ്പർബോൾ ഉള്ളപ്പോൾ ആരാധന കട്ട് ഡൗൺ ചെയ്യുന്നത്. അല്ലല്ലോ എന്തും മ്ലേച്ഛകരം, ദൈവത്തെക്കാൾ വലിയതാണോ സ്പോർട്സ്? അല്ലല്ലോ ദൈവത്തിന് സ്തോത്രം. അല്ലല്ലോ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമുണ്ട്. അല്ലല്ലോ സ്തോത്രം. അങ്ങനെ അല്ലല്ലോ സ്തോത്രം, ഈ ആരാധന സ്ഥലങ്ങള് അല്ലല്ലോ സ്തോത്രം ഒക്കെയും നാം അല്ലല്ലോ ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം. അല്ലല്ലോ ദൈവകൃപ പ്രാപിക്കുന്നവരായിരിക്കണം. സാത്താൻ നമ്മളെ വിഴുങ്ങിക്കളയരുതേ. ഹല്ലേലൂയ. നാം പരീക്ഷയിൽ അകപ്പെടുമ്പോൾ തകർന്നു പോകരുതേ. കർത്താവ് എന്താ കാണ്ടത്? കർത്താവ് കാണ്ടത്, കർത്താവ് നോക്കിയപ്പോൾ ഹല്ലേലൂയ, രോഗത്തിൽ കിടക്കുന്നവർ, കഷ്ടത്തിൽ കിടക്കുന്നവർ, അപമാനത്തിൽ കിടക്കുന്നവർ, പാപത്തിൽ കടന്നുള്ള ഉരുളുന്നവരെ, ഇവരെയൊക്കെയാ കർത്താവ് കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് കർത്താവ് പോയി മിനിസ്റ്റർ ചെയ്തത്. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിനെ ആ അവരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം കാണുന്നത് എന്താണ്? ഈ ലോകം കാണിക്കുന്നതാണോ നാം കാണുന്നത്? സാത്താൻ കാണിക്കുന്നതാണോ നാം കാണുന്നത്? അതോ ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ കാണിക്കുന്നതാണോ നാം കാണുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ നാം ഓർത്തിരിക്കണം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ സംഖ്യാപുസ്തകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം മൂന്നിൽ രണ്ട് ഭാഗങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അവരുടെ വീഴ്ച മുഖാന്തരം വന്നു ഭവിച്ച കാര്യമാണ്, വന്നു ഭവിച്ച കാര്യമാണ്. ഇസ്രയേൽ മക്കളുടേതായിട്ടുള്ളതായിട്ടുള്ള ഓർത്തഡോക്സ് ജൂസ് സംഖ്യാപുസ്തകം വായിക്കുവാൻ പോലും മടിക്കുന്നതെന്നാ പറയുന്നത്. കാരണം അവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ പാപങ്ങളാണ് ഭൂരിപക്ഷവും മൂന്നിൽ രണ്ടും എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെ പറ്റി ഒരു ചരിത്രം എഴുതുമ്പോൾ, നമ്മെ പറ്റി ഒരു അധ്യായം എഴുതുമ്പോൾ, നമ്മുടെ തലമുറകൾ അത് ഒരു കാലത്ത് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് വന്ന് കർത്താവിനോടുകൂടെ നാം എടുക്കപ്പെടും. എന്നാൽ കർത്താവ് വരുവാൻ താമസിച്ച് നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മുടെ തലമുറ നമ്മുടെ അധ്യായങ്ങളൊക്കെ ഒന്ന് നോക്കും, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കും. നോക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ തലമുറയ്ക്കോ ദൈവനാമത്തിന്റെ മഹത്വത്തിനോ അപമാനമായി വരുന്നതൊന്നും നമ്മുടെ പാളയങ്ങളിൽ കാണരുത്, നമ്മുടെ കൂടാരങ്ങളിൽ കാണരുത്, നമ്മുടെ ജീവിതങ്ങളിൽ കാണരുത്. ഇന്ന് കാണുന്ന യഹൂദനല്ല യഹൂദനല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഇന്ന് കാണുന്ന യഹൂദരിൽ മൂന്നിൽ രണ്ടും പട്ടുപോകുമെന്നാണ് സക്രിയ പ്രവചനം 13-ാമത്തെ അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. മൂന്നിൽ ഒന്ന് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, മത്തായി ചാക്കോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നാം സ്വർഗത്തിൽ പോകണമെന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നാം വിശുദ്ധ ജീവിതം ചെയ്ത് കറയും ചുളുക്കവും ഇല്ലാത്തവരായി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യം. ഞാനിവിടെ പെട്ടെന്ന് വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലെ ഹല്ലേലൂയ സ്തോത്രം. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. ആരായത് പറയുന്നറിയാമോ? യഹോവയായ ദൈവം പറയുകയാണ്, എന്റെ അകൽച്ച നിങ്ങൾ അറിയുമെന്ന്. ഓ, എന്റെ കർത്താവ് എന്നിൽ നിന്ന് അകന്നു പോയാൽ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ ഒക്കുമോ? അല്ല, എന്റെ കർത്താവ് എന്നിൽ നിന്നും അകന്നുപോയി ഞാൻ ജീവിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വാസസ്ഥലങ്ങളിൽ ദൈവം അകലുന്ന, നമ്മുടെ രക്ഷകൻ അകലുന്ന ഒന്നും ഉണ്ടാകരുത്. ഹല്ലേലൂയ. വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നമ്മുടെ പ്രവാസ ജീവിതം. അതുവരെ അവർ ദൈവം വളരെ അടുത്തായിരുന്നു, ദൈവത്തിന്റെ അടുത്ത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു പുതിയ തലമുറയെ വാർത്തെടുത്തിട്ട് മോശ 2-ാമത്തെ തലമുറയോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവം അടുത്തിരിക്കുന്ന ഒരു ജാതിയെ പോലെ ഇതുപോലൊരു ജാതി വേറെ ഏതുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായിരിക്കണം ഹല്ലേലൂയ. ദൈവം അകലുന്ന ഒരു വ്യക്തിയല്ല,
ദൈവം അടുത്തിരിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ആരാധിക്കുമ്പോൾ എന്റെ ആരാധന സുഗ്രാഹ്യമായി സ്വീകരിക്കുന്ന കർത്താവേ, ദൈവത്തോട് അടുത്തിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഓർപ്പിച്ചിട്ട് ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ റെസിഡൻസ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഓണർഷിപ്പ് ദൈവത്തിനുള്ളതാണ്, ഓക്യുപ്പൻസി മാത്രമേ നമുക്കുള്ളൂ. അത് മറന്നു പോകരുത്. ഞാൻ പരദേശിയായി പാർക്കുന്ന എന്റെ ദൈവ കർത്താവിന്റെ വീട്ടിൽ, ഹല്ലേലൂയ, ഇത് കർത്താവിന്റെ വീട്ടിൽ നാം പരദേശിയായി പാർക്കുക. ഹല്ലേലൂയ, ഓണർഷിപ്പ് ബിലോങ് ടു ദ ലോർഡ്. ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുന്നു, ദേശമെന്റേതാ. ഹല്ലേലൂയ, ലേവ്യ പുസ്തകം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അതിന്റെ 18 അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ദേശമെന്റേതാണ്. ദേശം പാപം ചെയ്തപ്പോൾ അവിടുത്തെ ജാതികളെ ദേശം ഛർദ്ദിച്ചു. അതുപോലെ ജാതികളെ പോലെ 18 അധ്യായത്തിൽ ഒത്തിരി മ്ലേച്ഛകരമായ പാപങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ജാതികൾ ഇങ്ങനെയുള്ള പാപം ചെയ്തതുകൊണ്ട് ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു. അതുപോലെ നിങ്ങളും പാപം ചെയ്താൽ ഈ ദേശം നിങ്ങളെയും ഛർദ്ദിക്കും. അങ്ങനെ ഛർദ്ദിച്ചു. ബാബേലിലേക്കും അശൂരിലേക്കും ഒക്കെ ഇവർ പോകുവാൻ കാരണമായത് അതാണ്. ഹല്ലേലൂയ സ്തോത്രം, നാം മനസ്സിലാക്കണം, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദേശം നമ്മെ ഛർദ്ദിപ്പാനിടയാകരുത്. ദൈവത്തിന്റെ സാന്നിധ്യം അകന്നിരിപ്പാനിടയാകല്ലേ. ആവർത്തന പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ അടുത്തിരിക്കുന്ന ഹല്ലേലൂയ കൊമ്പിന് മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിപ്പാൻ. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയാനുണ്ട്, കർത്താവേ, ഒരു തലമുടി നാരുപോലും അങ്ങിയുമായിട്ടൊന്ന് അകന്നിരിപ്പാൻ എനിക്കിടയാകരുത്. എന്റെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. ഹല്ലേലൂയ, അങ്ങനെ സഹായിക്കണമേ എന്ന് ഞാൻ കൂടെ കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. കുറവുകളും കുറ്റങ്ങളും ഒക്കെ വരാറുണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവിനോട് അടുത്തിരിക്കാൻ ഒരു കൊതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ മനുഷ്യപ്പൊടികളാണ്, കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം, എന്നാൽ കർത്താവിനോട് അടുത്തിരി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് അടുത്തിരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നാം മറന്നു പോകരുത്. ചില വേദവാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. എഹെസ്കേൽ പ്രവചനം 16 അധ്യായത്തിന്റെ 15 മുതല് ആ ചില വേദ വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു, വഴി പോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു. അത് അവനുള്ളതായിരുന്നു. ഏതെ? കർത്താവ് തന്ന സൗന്ദര്യം. അല്ല, ആ എസ്തേർ നല്ലവണ്ണം ചെയ്തു. എസ്തേറിന്റെ സൗന്ദര്യം ഇസ്രയേലിനെ വീണ്ടെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു. അല്ലേ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് തന്നെ ആരോഗ്യം, കർത്താവ് നമുക്ക് തന്ന സൗന്ദര്യം, കർത്താവ് നമുക്ക് തന്ന സകലവും അത് അവനുള്ളതായിരുന്നു. 15 വാക്യത്തിലെ പറയുന്നു, നാം മനസ്സിലാക്കണം, എന്റെ എല്ലാം ആലോലിയ എന്റെ സൗന്ദര്യവും കർത്താവിനുള്ളത്. ആവശ്യമില്ലാത്ത ഒന്നും ആലോലിയ സൗന്ദര്യത്തിന് കൂട്ടാൻ പോകരുതേ. ആലോലിയ എന്റെ സൗന്ദര്യമുള്ളതെല്ലാം കർത്താവിൻ്റെതാണ് എന്ന് മറന്നു പോകരുതേ. ആലോലിയ സ്തോത്രം. പിന്നെയും ആലോലിയ അത് അവനുള്ളതായിരുന്നു. 17 വാക്യം, ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും, നമ്മുടെ പൊന്നും വെള്ളിയും നമ്മുടെ ഡോളറൊക്കെ ആരുടെയാ? നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ആരുടെയാ? അത് കർത്താവിൻ്റെതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെടുത്തുകൊണ്ട് ചെയ്ത മ്ലേച്ഛതകളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ബാബേലിലേക്ക് പോകേണ്ടി വന്നത്. ഹല്ലേലൂയ 18 വാക്യത്തിൽ, എന്റെ എണ്ണയും കുന്തിരിക്കവും. അപ്പൊ ഈ എണ്ണയും കുന്തിരിക്കവും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇതാരുടെയാ? ഹല്ലേലൂയ സ്തോത്രം. അത് പ്രത്യേകം 19 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന ആഹാരം. ഹല്ലേലൂയ, ഇതെല്ലാം ഒടയതമ്പുരാൻ്റെ. ഹല്ലേലൂയ, നാം പാർക്കുന്ന ഈ ഭവനത്തിൽ ഉള്ളതെല്ലാം കർത്താവിൻ്റെതാണ്. കർത്താവിന് യോഗ്യമല്ലാത്ത ഒന്നും നമ്മുടെ പാർപ്പിടത്തിൽ കാണരുത്. അതെല്ലാം എടുത്ത് നാം ട്രാഷിലിടണം. 20 വാക്യം വളരെ ശ്രദ്ധേയമാണ്, നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാർ. അപ്പൊ നമ്മുടെ പിള്ളേരാരുടെയാ? നാം മനസ്സിലാക്കണം, നമ്മൾ പാർക്കുന്നതായ പാർപ്പിടത്തിൽ നമ്മുടെ സൗന്ദര്യം കർത്താവിന്റെ, നമ്മുടെ ആരോഗ്യം കർത്താവിന്റെ, നമ്മുടെ ധനം കർത്താവിന്റെ,
നമ്മുടെ ആഹാരം കർത്താവിന്റെ, നമ്മുടെ എണ്ണയും പൊന്നും എല്ലാം കർത്താവിന്റെ, നമ്മുടെ തലമുറകളും കർത്താവിന്റെ. വി ആർ നത്തിങ് ബട്ട് കസ്റ്റോഡിയൻസ്. ഹല്ലേലൂയ. നല്ല കാര്യവിചാരകന്മാരായി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഇസ്രായേൽ പാളയത്തിലേക്ക് നോക്കുമ്പോൾ 78-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് പ്രത്യേകമായി കാണാൻ സാധിക്കും. പറയടിച്ച് പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടൊഴുകി. 78-ാം സങ്കീർത്തനത്തിൽ അത് നദിയായി, പിന്നത് തോടുകളായി ഇസ്രായേൽ പാളയത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ പാർപ്പിടത്തിൽ. ഹല്ലേലൂയ. ഈ 2021 സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തെ, ഹല്ലേലൂയ സ്വർഗസിയോനെ ആനന്ദിപ്പിക്കുന്ന ആനന്ദ നദി, ഹല്ലേലൂയ അത് തോടുകളായി, അത് കനാലുകളായി നമ്മുടെ പാർപ്പിടത്തിന്റെ മുമ്പിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ വലിയ ഒഴുക്കുണ്ടായിരിക്കണം. അങ്ങനെ ആ 78-ാം സങ്കീർത്തനത്തിൽ വന്നത്, ഹല്ലേലൂയ സ്തോത്രം, അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിൽ നിന്നും ഒഴുകി വരുന്ന ജീവജല നദി നമ്മുടെ ഭവനത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവേ നമ്മുടെ പാർപ്പിടങ്ങളിൽ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ തിങ്കളാഴ്ച ഹല്ലേലൂയ ഞാൻ ഓർപ്പിച്ചതായ വേദഭാഗം ഓർപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച കൂടാരപ്പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേൽ മക്കൾ കൂടാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ 4 പ്രത്യേക വിധ ഹല്ലേലൂയ ബ്രാഞ്ചസ് കൊണ്ടാണ് അവരുടെ റൂഫ് ഇടുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ? 1 അലരി വൃക്ഷം, 2 പാം ട്രീസിന്റേതായിട്ടുള്ള ലീവ്സ്, 3 ഹല്ലേലൂയ കൊഴുന്ത്, 4 ഹല്ലേലൂയ ഒലിവിന്റെ ശാഖ. ഈ 4 ശാഖകൾ ഹല്ലേലൂയ അന്ന് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞാൻ കൊതിക്കുകയാണ്. ഹല്ലേലൂയ പാം ട്രീസ് വിക്ടോറിയെ കാണിക്കുന്നതാണ്, വിജയത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശമുണ്ടായിരിക്കണം. അലരി വൃക്ഷം, ദ വീപ്പിംഗ് ട്രീസ് ഹല്ലേലൂയാണ്. ഹല്ലേലൂയ അതേ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കണ്ണുനീരിനെ കാണിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ എപ്പോഴും നാം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നമ്മുടെ വീട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ കരയുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അഹങ്കാരത്തെക്കാൾ കണ്ണുനീരൊഴുക്കുന്നതാണ് നല്ലത്. 3 ഹല്ലേലൂയ മിത്തിൽ ട്രീസ് കൊഴുന്ത് ശാപത്തെ മാറ്റുന്നതാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ മുള്ളിനും പറക്കാരയ്ക്കും പകരം കൊഴുന്ത്, ഹല്ലേലൂയ കൊഴുന്തിന്റെ ശാഖകൾ ഒന്നോടൊന്ന് ചേർന്ന് കിടക്കുന്നു. ഹല്ലേലൂയ എസ്തേറിന്റെ ആദ്യത്തെ പേര് ഹസദ് എന്ന പേരിന്റെ അർത്ഥം കൊഴുന്തെന്നാണ്. ഹല്ലേലൂയ ചിതറിക്കിടന്ന ഇസ്രയേൽ മക്കളെ ഒന്നിച്ച് അവൾ തീർത്തതുപോലെ ഹല്ലേലൂയ ഐക്യതയാണ് ദൈവമക്കളുടെ ഇടയിലുള്ള ഐക്യത, ഭവനത്തിലുള്ള ഐക്യത, കുഞ്ഞുങ്ങളുമായി സ്പൗസസുമായിട്ടുള്ള ഐക്യതയാണ് കൊഴുന്ത് കൂടാരത്തിൽ കാണിക്കുന്നത്. 4 ഒലിവ് ഹല്ലേലൂയ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ 2 കാര്യം ഞാൻ പ്രത്യേകമായി ഓർപ്പിച്ചു. ഇസ്രയേൽ മക്കൾ കൂടാരം അടിച്ച് വെളിയിൽ ഇങ്ങനെ പാർക്കുമ്പോൾ ഇവരുടെ റൂഫിന്റെ മുകളിൽ പ്രത്യേകമായി ഇവർ പ്രത്യേക ദ്വാരങ്ങൾ ഉണ്ടാക്കും. പിതാവെ മക്കളോടൊത്ത് ഇങ്ങനെ കിടന്നിട്ട് മക്കളെ മേളിലോട്ട് നോക്കുക. ഇതുപോലെ ഹല്ലേലൂയ സന്ധ്യാസന്ദർഭത്തിൽ അവർ മുകളിലോട്ട് നോക്കി പറയും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടുവോ, ഇതുപോലെ നമ്മെ ആക്കുമെന്നുള്ള വാഗ്ദത്തമാണ് നമ്മുടെ പിതാവായ അബ്രഹാമിന് കിട്ടിയത്. ഇത് നമ്മുടെ തലമുറയോട് പറയണം. കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന്റെ കയ്യിലെ നക്ഷത്രങ്ങളാണ്. ഹല്ലേലൂയ വീണ്ടും പറയണം. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടി ഹല്ലേലൂയ സ്തോത്രം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി നോക്കി കാത്തു. ഹല്ലേലൂയ ഈ നക്ഷത്ര മണ്ഡലങ്ങൾക്ക് അപ്പുറത്തെ അങ്ങ് അത്യുന്നത ഗിരിയിൽ ഒരു പുതിയ യെരുശലേമുണ്ട്. നമുക്കൊരു വാസസ്ഥലമുണ്ട്. നാം ഈ ഇവിടെ ഉള്ളവരല്ല. നാം ഹല്ലേലൂയ സ്വർഗ സിയോനിലെ സിറ്റിസൻസ് ആണ്. നാം അവിടേക്ക് പോകുന്ന ദിവസമുണ്ട്. 3 ഇസ്രായേൽ മക്കൾ പറയും, ഹല്ലേലൂയ അവർ
ഉയരത്തിലേക്ക് നോക്കി പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ ഹല്ലേലൂയ, നമ്മുടെ കൂടാരങ്ങളെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ശത്രുവായ ബിലയാം പറഞ്ഞു ഹല്ലേലൂയ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്. ഹല്ലേലൂയ നമ്മെ ഭരിക്കുവാനായിട്ട് സകലത്തെയും അടക്കി വാഴുവാൻ തക്കവണ്ണം നക്ഷത്രമായ ഹല്ലേലൂയ യാക്കോബിൻ നക്ഷത്രമായ ദാവീദിൻ നക്ഷത്രമായ മശിഹാതമ്പുരാൻ ഒരിക്കൽ വരും. അവനെ നാം ആത്മാവ് കൊണ്ട് കാണേണം. ഇന്ന് രാത്രിയിൽ ഈ നക്ഷത്രം കണ്ടാൽ നാം അവനെ സ്വീകരിക്കണം എന്ന് ഹല്ലേലൂയ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവർ രാത്രിയിൽ കിടന്ന് ഇവരുടെ റൂഫിൽ കൂടെ പറയും. ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ വേണം, നമ്മുടെ വീട്ടിൽ വേണം. ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ തലമുറകളോട് ഇത് പറയണം. 2021 ഈ തീരുമാനത്തോടുകൂടെ വേണം ഹല്ലേലൂയ ഈ സൺഡേയിൽ ഹല്ലേലൂയ നാം കർത്താവിന്റെ സന്നിധിയിൽ നിന്നും വിശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ എന്റെ തലമുറകളോട് ഞാൻ പറയും, നിങ്ങൾ നക്ഷത്രങ്ങളാണ്, കർത്താവിന്റെ കയ്യിലെ നക്ഷത്രങ്ങളാണ്. ഷൈനിങ് ഫോർത്ത്, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രശോഭിക്കുക. രണ്ടാമതായി നാം പറയണം ഹല്ലേലൂയ സ്തോത്രം, നമുക്കൊരു ഭവനമുണ്ട്. ഈ ലോകത്തിലെ പ്രതാപമല്ല, ഈ ലോകത്തെ എല്ലാം വിട്ടിട്ട് ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമുക്കുണ്ട്. മൂന്നാമതായിട്ട് കൂടാര പെരുന്നാളിൽ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറയും, മശിഹ വരും, മശിഹ വരും. ഹല്ലേലൂയ മശിഹ വന്നപ്പോൾ അവർ മിസ് ചെയ്തു. ഹല്ലേലൂയ അവർ കഠിന ഹൃദയമുള്ളവരായി, അവരുടെ ഹൃദയത്തിന്റെ കണ്ണ് കുരുടായി പോയി. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ, കാഹളധ്വനി വരിക്കേൽക്കുകയാണെങ്കിൽ നാം മിസ് ചെയ്യരുത്. നമ്മുടെ മശിഹ വരും, വാക്കു പറഞ്ഞവൻ. ഹല്ലേലൂയ അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്തോ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പോയതുപോലെ അവൻ മടങ്ങി വരും. കാഹളം കേൾക്കാറായി, നമ്മുടെ കർത്താവ് വരാറായി. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് 2021 കർത്താവ് നമുക്ക് തരുന്ന ആയുസ് മുഴുവനും ജീവിപ്പാനിടയാകട്ടെ. ഈ കൊറോണ വൈറസ് ഒക്കെയും മാറിപ്പോകും. നമുക്ക് ചുറ്റും കർത്താവ് തീമതിലായിട്ടുണ്ട്. നമുക്ക് കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവ് നമ്മെ കാക്കും. അവിടുത്തെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചിരിക്കുകയാണ്. സകല അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടേ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് തന്ന ആലോചന 2021 ആദ്യത്തെ സൺഡേയിൽ ഞാൻ അറിയിക്കുന്നു. ഇത് നിങ്ങൾക്കും എനിക്കും നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.